വാർത്തകൾ തുടരുന്നു. മുതുതല AUP സ്കൂളിൽ ഈ വർഷം മുതൽ അധ്യയനം പുതിയ കെട്ടിടത്തിൽ. ആധുനിക രീതിയിൽ 3 നിലകളിലായി 24 ക്ലാസ് മുറികൾ അടങ്ങുന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 2 കോടി രൂപ ചെലവിട്ടാണ് 3 മാസം കൊണ്ട് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. May 31 നടക്കുന്ന ചടങ്ങിൽ വെച്ച് MB രാജേഷ് MP കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K.ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ഈ വർഷം മുതൽ 8ാം ക്ലാസ് ആരംഭിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുതുതല ഈ കാട്ടുമനക്കിൽ നീലകണ്ഠ നമ്പൂതിരിപ്പാടിന്റെ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന മുതുതല AUP സ്കൂൾ ഈ വർഷം മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് അധ്യയനം മാറുകയാണ്. 24 വിശാലമായ ക്ലാസ് മുറികൾ ഉൾക്കൊള്ളുന്ന 3 നിലകളിലായുള്ള 15,000 സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ക്ലാസ് മുറികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മാസം 31 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വെച്ച് MB രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധി K.സതീഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 31ാം തീയതി നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പാലക്കാട് MP MB രാജേഷ്. അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ പ്രധാന അധ്യാപകനും മാനേജറുമായിരുന്ന നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ സഹധർമ്മിണി സുഭദ്ര അന്തർജനം ഇത് നിലവിളക്ക് കൊളുത്തും. MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ കേരളത്തിൻ്റെ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും എല്ലാമായിരുന്ന ബഹുമാനപ്പെട്ട K.ജയകുമാർ അദ്ദേഹം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. നമ്മുടെ വിശിഷ്ടാതിഥിയാണ് നമ്മുടെ MLA, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, നമുക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ ഒറ്റപ്പാലം സബ് കലക്ടർ ശ്രീ നൂഹ് എന്നീ എല്ലാ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ചടങ്ങിൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ K.ജയകുമാർ IAS മുഖ്യപ്രഭാഷണം നടത്തും. പത്മശ്രീ ഡോക്ടർ P.R. കൃഷ്ണകുമാർ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. SSLC+2 വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം, കമ്പ്യൂട്ടർ ലാബ് സമർപ്പണം, സ്കൂൾ ബാഗ് വിതരണം, ഹരിത സ്കൂൾ പദ്ധതിയുടെ ഉദ്ഘാടനം എന്നിവയും ചടങ്ങിൽ വെച്ച് നടക്കും. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് 880 കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതായി പ്രധാന അധ്യാപിക PM ഉഷ പറഞ്ഞു. ഇത്തവണ 8ാം ക്ലാസ് കൂടി ഇവിടെ ആരംഭിക്കുന്നു എന്ന പ്രത്യേകതയും മുതുതല UP സ്കൂളിനുണ്ട്. വിദ്യാലയത്തിലെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനുവേണ്ടി കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച എല്ലാ പദ്ധതികളും ഈ വർഷവും തുടരുമെന്നും കൂടുതൽ മികവാർന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും പ്രധാന അധ്യാപിക കൂട്ടിച്ചേർത്തു. 26ാം തീയതി ഈ സ്കൂളിൽ 8ാം ക്ലാസ് കിട്ടിയെന്ന അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി ഉത്തരവ് കൂടി കിട്ടിയിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ വർഷം ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ 2 മാസക്കാലം ഞങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് 49 കുട്ടികൾ വിവിധ അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ പുതുതായി വന്നു ചേർന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ അഭിമാനിക്കുന്നത് മറ്റ് പൊതുവിദ്യാലയങ്ങളുടെ അടിത്തറ ഇളക്കാതെ തന്നെ ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള വളരെ അഭിമാനകരമായിട്ടുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ. 2, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കെട്ടിടം. എന്തായാലും ഈ ഒരു ഇതിൻ്റെ കാരണങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ട് കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ മാനേജർ ഈക്കട്ടുമന നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, പ്രധാന അധ്യാപിക PM ഉഷ, അധ്യാപകരായ മരക്കാർ മാസ്റ്റർ, ശ്രീകുമാരൻ മാസ്റ്റർ, ശ്രീഹരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പട്ടികജാതി വികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K.PM പുഷ്പജ ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തും തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസും സംയുക്തമായി പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK പ്രദീപിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K.PM പുഷ്പജ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ ഡിസ്റ്റിങ്ഷനോടുകൂടി ഉന്നത വിജയം നേടിയ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TA പ്രസാദ്, സിന്ധു രവീന്ദ്രൻ, V.സുജാത, K.ജനാർദ്ദനൻ, MV ബിന്ദു, ധന്യ സുരേന്ദ്രൻ, P.ബാലകൃഷ്ണൻ, T.വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ആണിവേരായ തൃത്താല എല്ലാം എത്തിച്ചേരുന്നതിന് മുന്നോട്ടുള്ള ഈ നാട്ടിലെ
നമ്മളെല്ലാം മുൻഗാമികൾ ചെയ്തു വെച്ചു പോയ മുൻഗാമികൾ ചെയ്ത ആ നന്മയെ ഞാൻ പറഞ്ഞു. ഒരു നൂറ്റാണ്ടിന് മുമ്പ് കേരളമല്ല ദൈവത്തിന് മുമ്പാണല്ല, മറിച്ച് വിവേകാനന്ദൻ പറഞ്ഞു പോയ പ്രാന്താലയമായിരുന്നു കേരളം. ആ കേരളമാണ് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പഠിക്കും, ലോകം മുഴുവൻ പഠിക്കുന്ന ദൈവത്തിന് നന്നായി മാറി. ആ നാണായി മാറിയതിൻ്റെ പുറകിലുണ്ടായ ഇച്ഛാശക്തി ഈ കേരളത്തെ കേരളമാക്കി മാറ്റി കേരളത്തിലെ ഭരണാധികാരികളുടെ ഭരണകൂടങ്ങളുടെ ഇടപെടണം. 1957 അധികാരത്തിൽ വന്ന EMSL ഗവൺമെന്റാണ് April 5 ഇരിക്കുന്ന ഭൂമിയിൽ നിന്നും ആരും ഒഴിഞ്ഞു പോകേണ്ടതില്ല എന്നുള്ള ഈ ലോകം മുഴുവൻ ശ്രദ്ധിച്ച വളരെ മനോഹരമായ ഒരു നിയമം കൊണ്ടു. അങ്ങനെയാണ് നമ്മളെല്ലാം ഇരിക്കുന്ന ഭൂമിയിൽ ഈ കേരളത്തിൽ ഇരിക്കുന്ന ഭൂമിയിൽ നിന്ന് ആരും ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളത്. ശങ്കരമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തരംഗിണി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. ഇതോടൊപ്പം വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. MLA മുഹമ്മദ് മോഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശങ്കരമംഗലം തരിങ്കിണി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 വിജയികളെ അനുമോദിക്കലും വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. ഹരിദാസൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ MLA മുഹമ്മദ് മോഹസിൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അടുത്ത് നാം കേൾക്കുന്നു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലത് മാത്രമേ പറ്റൂ, ചിലത് മാത്രം പറ്റില്ല എന്ന രീതിയിലേക്ക് തീരുമാനമെടുക്കുന്ന ഭരണകൂടങ്ങൾ നമുക്കുള്ള കാലഘട്ടം. ഇവിടെ സാംസ്കാരിക പ്രവർത്തനം മനുഷ്യന് ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി എഴുത്തിലൂടെ, പ്രസംഗങ്ങളിലൂടെ, നാടകങ്ങളിലൂടെ, മറ്റു പ്രവർത്തനങ്ങളിലൂടെ അത്തരത്തിലുള്ളൊരു പോരാട്ടമായി മാറേണ്ട കാലഘട്ടമാണ്. ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തേണ്ട വേദിയല്ല ഇത്. എങ്കിലും വളരെ അടിസ്ഥാനപരമായി രാഷ്ട്രീയമില്ലാത്ത ഒന്നുമില്ല. കക്ഷി രാഷ്ട്രീയമാണ് നമുക്ക് പ്രസംഗിക്കേണ്ടാത്തത് ഇതുപോലെയുള്ള പൊതുവേദിയിൽ. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന, രാഷ്ട്രത്തെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സുന്ദരമായ ഒരു ഭരണഘടനയുണ്ട്. അതാണ് നമ്മളെ എല്ലാവരെയും നിലനിർത്തുന്നത്. ജാതിക്കും മതത്തിനും അതീതമായിക്കൊണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും മതവിഭാഗത്തിൽ പെടാത്തവർക്കും ഒക്കെ ഒരുമിച്ച് നമ്മൾ ഇന്ത്യക്കാരാണ്, ഭാരതീയരാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റും. അത് നമ്മുടെ ഭരണഘടനയാണ് നമുക്ക് ഒരുക്കി തന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർമാരായ സുനിത, രഹ്നാബി, KVA ജബ്ബാർ, ഗിരീഷ്, സുബ്രഹ്മണ്യൻ എന്നിവരും, KAഷറഫ് മാസ്റ്റർ, MV കൃഷ്ണൻ, NV സൈതലവി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. രോഗികൾക്കാവശ്യമായ വാട്ടർ ബെഡ്, എയർ ബെഡ്, വീൽചെയർ, മടക്കുന്ന കട്ടിൽ, ഓക്സിജൻ സിലിണ്ടർ, വാക്യൂം സ്റ്റിറ്റ് തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ തരംഗിണി ഓഫീസിൽ നിന്ന് സൗജന്യമായി ആവശ്യക്കാർക്ക് ലഭ്യമാകുമെന്ന് സാംസ്കാരിക വേദി പ്രവർത്തകർ അറിയിച്ചു. DYFI മിഠായി തെരുവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം U.അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. DYFI കരിങ്ങനാട് മിഠായിത്തെരുവ് യൂണിറ്റിന്റെ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. മിഠായിത്തെരുവിൽ നടന്ന പരിപാടി CPM ഏരിയ കമ്മിറ്റി അംഗം U.അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് 100% സാക്ഷരത നേടിയ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഏതാണ്ട് 10-28 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. 130 കോടി ജനങ്ങളും ഇന്ത്യയിൽ അധിവസിക്കുന്നുണ്ട്. ഈ 130 കോടി ജനങ്ങളിൽ 3.5 കോടി ജനങ്ങൾ അധിവസിക്കുന്ന കേരളം മാത്രമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം എന്നുള്ളതാണ് നമ്മുടെ മലയാളികളെ, കേരളീയരെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചത്. ആ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അടിത്തറയിട്ട് 1957 ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് അടിത്തറയിട്ട്. അപ്പോൾ കേരളത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങൾ, പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങൾ, ഏതാണ്ട് 27 സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന 125 കോടി ജനങ്ങളിൽ ഏതാണ്ട് 26% പേർക്ക് മാത്രമാണ് എഴുത്തും വായനയും അറിയുന്നത്. DYFI മേഖലാ സെക്രട്ടറി MV സുദീപ്, KV ഷംസുദ്ദീൻ, എം നാരായണൻകുട്ടി, ബാലകൃഷ്ണൻ, അഖിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അഖിൽ VP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
ഡിവൈഎഫ്ഐ കാളായിപ്പള്ളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. കോപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കാളായിപ്പള്ളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു അനുമോദന സദസ് സംഘടിപ്പിച്ചു. കോപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കൊപ്പം മേഖലാ സെക്രട്ടറി MV സുദീപ്, KV ഷംസുദ്ദീൻ, ഷാഹുൽ ഹമീദ്, നന്ദകുമാർ, ശ്യാം ശങ്കർ, സുലൈമാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഏകദേശം 100% ആക്കാൻ കഴിയുമെന്നുള്ള ഇവിടെ അനുമോദന സദസ്സിനൊപ്പം തന്നെ ഈ വെള്ളം ഈ കൊടിയുടെ കീഴിൽ അണിനിരക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നിങ്ങൾക്ക് ഉണ്ടാവാം. അവർക്ക് ചിലപ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ സ്വീകരണം ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. അത് വാഷ് പറഞ്ഞ പോലെ തന്നെ കളായിപ്പള്ളത്തെ പ്രതിഷ്ഠിച്ചോളം ആദ്യമായിട്ടാവാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വീകരണം. കളായിപ്പള്ളത്ത് ഒരു സംഘടനയും ഇവിടെ ഇങ്ങനെ സ്വീകരണം നടത്തി ഞങ്ങൾക്കൊരു ഓർമ്മയിലില്ല. അപ്പോൾ ഇവിടെ സ്വീകരണം നടത്തിയ ഡിവൈഎഫ്ഐ ഭാരവാഹികൾക്കും ഈ പ്രദേശത്തെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് കുഴിപ്പറമ്പ് ബ്രാഞ്ചിൻ്റെയും അവിടുത്തെ പാർട്ടി സഹാക്കന്മാരുടെയും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. തൃത്താല ഉപജില്ലയിലെ മുഴുവൻ സ്കൂളുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വെബ്സൈറ്റിന്റെ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK പ്രദീപ് നിർവഹിച്ചു. തൃത്താല ഉപജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വെബ്സൈറ്റിന്റെ പ്രകാശനം കൂറ്റ്നാട് BRCയിൽ നടന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി ഒരു വെബ്സൈറ്റ് രൂപം കൊടുത്തിരിക്കുകയാണ്. സർക്കാരും അങ്ങനെയാണ്. സർക്കാരിക്കൊരു മഹിതമായ പാരമ്പര്യമുണ്ട്. കടലിൽ കടന്നുപോയ ഏറെ കൃത്യങ്ങളും ഒക്കെ അങ്ങനെയാണ് നമുക്ക് ഉണ്ടായത്. ആ സർക്കാരിയുടെ മാതൃക തീർത്ത സർക്കാരിയുടെ വിവിധ ഹൈസ്കൂളുകളിലെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന AU ഓഫീസിലെയും BRCയിലെയും അധ്യാപകർ, മറ്റ് പ്രധാന അധ്യാപകർ, ഇവരെല്ലാവരെയും ആദ്യമായി അഭിനന്ദനം ചെയ്യുകയാണ്. അവരെ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ രൂപത്തിലുള്ള സാക്ഷാത്കാരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തൃത്താല AU KV വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BPO നിമൽകുമാർ, നിഷ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. www.aeotrithala.org എന്നാണ് വെബ്സൈറ്റ് വിലാസം. പ്രസ്തുത ചടങ്ങിൽ വെച്ച് അധ്യാപകർ തയ്യാറാക്കിയ വർക്ക്ഷീറ്റുകളുടെ പ്രകാശനവും നടന്നു. തൃത്താലയിൽ പകർച്ചവ്യാധി നിയന്ത്രണത്തെക്കുറിച്ച് അവലോകന യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ത്രിതല പഞ്ചായത്ത് സാരഥികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. MLA VT ബൽറാമിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഗവൺമെന്റ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും ത്രിതല പഞ്ചായത്ത് സാരഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി അവലോകന യോഗം ചേർന്നത്. MLA VT ബൽറാമിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KPM പുഷ്പജ, ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് ഡോക്ടർ ഇസുഷമ, ഡെപ്യൂട്ടി DM ഡോക്ടർ നാസർ, ജില്ലാ മലേറിയ ഓഫീസർ ഡോക്ടർ സുമയ്യ, ഹെൽത്ത് സൂപ്പർവൈസർ സതീഷ് കുമാർ, ധന്യ തുടങ്ങിയവരും ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. മഴക്കാല രോഗങ്ങൾ തടയാൻ മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്തു. ഓരോ പ്രാവശ്യം വീടുകളിൽ ചെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മുടെ പ്രോഗ്രാം അനുസരിച്ചുള്ള പ്രോഗ്രാമിലെല്ലാം നടന്നു വരുന്നുണ്ട്. നോട്ടീസ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിയാൻ്റെ പരിപാടി ഊർജിതമാക്കി ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ പല സ്ഥലങ്ങളിലും വളരെ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ട്. നമ്മൾ നോട്ടീസ് കൊടുത്താലും വലിയ കാര്യമായ ഒരു പ്രതികരണമൊന്നും ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അറിവുശാലയെ സംബന്ധിച്ച് നമുക്ക് ഈ അനധികൃതമായ അറിവുശാല തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും നമുക്കൊരു ബ്ലോക്ക് ലെവലിൽ ഒരു അറിവുശാല വേണ്ടിയതാണ്. എത്ര നോട്ടീസ് കൊടുത്താലും പിന്നെയും അതൊക്കെ അങ്ങനെ തന്നെ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നു. പട്ടാമ്പി ഉപജില്ലയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ച രാവിലെ 10:30 പട്ടാമ്പി BRCയിൽ വിപുലമായ യോഗം ചേരുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. SFI DYFI സംഘടനകളുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TV ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു.
SFI DYFI നേതൃത്വത്തിൽ മേലേപ്പട്ടാമ്പിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകുന്നേരം മേലേപ്പട്ടാമ്പിൽ നടന്ന പരിപാടി DYFI സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. അനുഭവമാണ് ലോകത്തിന് മുന്നിൽ നമുക്കുള്ളത്. അത്തരത്തിൽ ഏറ്റവും നയങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ ഈ തലയിൽ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ നാട്ടില് മുഴുവൻ ആളുകളുടെയും പിന്തുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ബ്ലോക്ക് സെക്രട്ടറി ടി ഷാജി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് മോഹസിൻ MLA, ടി ഗോപാലകൃഷ്ണൻ, AV സുരേഷ്, PV രതീഷ്, VT രാഹുൽ, അബ്ദുൾ ഹസൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ബീഫ് കറിയോടുകൂടി ഭക്ഷണ വിതരണവും നടന്നു. ചെറുചാൽപ്പുറം മുല്ലയംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. മുലയംപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മരക്ഷസ്, സർപ്പങ്ങൾ എന്നിവരുടെ പ്രതിഷ്ഠാദിനമാണ് ആഘോഷിച്ചത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ഭദ്രകാളിക്ക് വിശേഷാൽ പൂജകൾ, വൈകുന്നേരം ദീപാരാധന, ഭഗവത് സേവ എന്നിവയും ഉണ്ടായിരുന്നു. മുളയങ്കാവ് മാധവ വാദ്യവിദ്യാലയത്തിലെ 70 വാദ്യകലാകാരന്മാർ വാദ്യതാളനാദലയം അവതരിപ്പിച്ചു. മുളയങ്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് കൊട്ടിക്കലാശം നടന്നത്. ചെണ്ടയിൽ നാദവിന്യാസം തീർത്ത് വേനലവധിക്കാലം ഉത്സവമാക്കി മുളയങ്കാവ് മാധവ വിദ്യാലയം വിദ്യാർത്ഥികൾ ശ്രദ്ധേയരായി. മുളയങ്കാവ് അരവിന്ദാക്ഷന്റെ ശിക്ഷണത്തിൽ അവധിക്കാലത്തെ 2 മാസം നീണ്ടുനിന്ന പ്രത്യേക പരിശീലനം നേടിയ 70 പേരാണ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വാദ്യോപാസന നടത്തിയത്. ഉരുട്ടുചെണ്ടയിൽ 35 പേർ ധ്രുവമേളം കൊട്ടിയും 35 പേർ ചെമ്പടമേളം കൊട്ടിയും അവധിക്കാലം കൊട്ടിക്കയറി. പക്കമേളക്കാരടക്കം 100-ൽപ്പരം കലാകാരന്മാർ പങ്കെടുത്തു. വാദ്യകലയുടെ ജനകീയവൽക്കരണമാണ് വിദ്യാലയത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യപരിശീലകനായ മുളയങ്കാവ് അരവിന്ദാക്ഷൻ പറഞ്ഞു. തന്ത്രി അണ്ടലാടിമന കുഞ്ചു നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മാധവവാദ്യ വിദ്യാലയം പ്രസിഡന്റ് TP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് ശിവരാമൻ സമ്മാനദാനം നിർവഹിച്ചു. ചരമം. മുതുതല തിരുതൊടിയിൽ ശ്രീനിവാസൻ നിര്യാതനായി. ഇന്നലെയാണ് ഭാര്യ ശ്രീജിത്ത്, ശ്രീജ എന്നിവർ മക്കളാണ് സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. അഴിമതിരഹിത വികസനം നടപ്പാക്കാൻ ഇടതുമുന്നണി സർക്കാർ തുടക്കം കുറിച്ചെന്ന് മന്ത്രി VS സുനിൽകുമാർ. പട്ടാമ്പിയിൽ LDF പൊതുസമ്മേളനം നടത്തി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സാരഥികൾ SBI ശാഖ ഉപരോധിച്ചു. 10 വർഷം മുമ്പ് ലഭിച്ച സ്പോർട്സ് ലോട്ടറി തുക പിൻവലിക്കാൻ കഴിയുന്നില്ലെന്ന് ആക്ഷേപം. പരിതൂർ ഗ്രാമപഞ്ചായത്തിന് ISO സർട്ടിഫിക്കറ്റ്. പഞ്ചായത്തിന്റെ സേവന പ്രവർത്തന മികവിനുള്ള അംഗീകാരമെന്ന് ഭരണസാരഥികൾ. നിളാതീരത്ത് കരിമ്പനക്കടവിൽ ബീവറേജ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധം തുടരുന്നു. BJP സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാർ പിന്തുണ അറിയിക്കാനെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.